വിഴിഞ്ഞത്ത് എതിർപ്പ് ശക്തമാക്കി ലത്തീൻ അതിരൂപത. ആദ്യ കപ്പലിനെ സ്വീകരിക്കുന്ന ചടങ്ങ് കണ്ണിൽ പൊടിയിടാനാണെന്ന് ഫാദർ യൂജിൻ പെരേര പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിനുള്ള ക്ഷണത്തോട് അനുകൂലമായി പ്രതികരിക്കാതെ സഭാ നേതൃത്വം. വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പലിനുള്ള ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് ഞായറാഴ്ച നടക്കാനിരിക്കെ ലത്തീൻ സഭ വീണ്ടും പ്രതിഷേധത്തിന് സ്വരം ഉയർത്തുകയാണ്. പദ്ധതി സൃഷ്ടിച്ച ആഘാതങ്ങൾ വളരെ അധികമാണെന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് 300 വീടുകൾ നഷ്ടപ്പെടുകയും ധാരാളം മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഫാദർ യൂജിൻ പെരേര ചൂണ്ടിക്കാട്ടി. സഭ ഒരിക്കലും വികസനത്തിന് എതിരില്ല എന്നും അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര വ്യക്തമാക്കി. വിഴിഞ്ഞം വളരെ വലിയ വികസന പദ്ധതിയാണെന്ന് സർക്കാർ വ്യക്തമാക്കിയെങ്കിലും അതേസമയം തീരശോഷണ പഠനം ഒന്നുമായില്ല എന്നതടക്കമുള്ള വിഷയങ്ങളാണ് അച്ഛൻ ഉയർത്തിയത്. സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ചടങ്ങ് കണ്ണിൽ പൊടിയിടാനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം ആവർത്തിക്കുകയാണ് ലത്തീൻ അതിരൂപത. പ്രതിഷേധം കടുപ്പിക്കുകയാണ് ലത്തീൻ അതിരൂപത. ഇത് വളരെ സാധാരണ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ധാരാളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ധാരാളം ആളുകൾക്ക് തൊഴിലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കര നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ധാരാളം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നു. ഇപ്പം നടത്തുന്നത് വെറും ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയാണ്, ക്ഷണിച്ചിട്ടില്ല. ഇത് ഈ പദ്ധതിയുടെ 60% പൂർത്തിയാക്കി അതിൻ്റെ 1 inch കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ആകെ 4 ക്രെയിനുകൾ വരുന്നതാണ്. ക്രെയിനുകളല്ല പദ്ധതിയുടെ പൂർത്തീകരണവും കമ്മീഷനിങ്. അപ്പോൾ ഇതുപോലെ ധാരാളം 44 അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് ബിസിലിൻ്റെ തന്നെ ആദ്യത്തെ പദ്ധതി രേഖയിൽ പറഞ്ഞിട്ടുണ്ട്.